അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കിന്ന് ഒരു ആയത്ത് പഠിക്കാം. അലം നജ്അലിൽ അർള മിഹാദ. അവിടെ ഒന്നാമത്തെ അക്ഷരം അ ചുവപ്പ് നിറത്തിൽ, ല നീല നിറത്തിൽ, മീമ മീമിന് സുക്കൂന്. അലം അലം. അതിനുശേഷം മഞ്ഞ നിറത്തിൽ, ന പച്ച നിറത്തിൽ, ജീമ ജീമിന് സുക്കൂന്. ജ ചുവപ്പ് നിറത്തിൽ, അ നീല നിറത്തിൽ, ലി നജ്അലി. അതിനുശേഷം മഞ്ഞ നിറത്തിൽ അലിഫ്. വരച്ച് നിറത്തിൽ, ലാമ ലാമിന് സുക്കൂന്. അതിനുശേഷം അ നീല നിറത്തിൽ, റോ റോയിന് സുക്കൂന്. മഞ്ഞ നിറത്തിൽ ലോ അൽ അർളോ. അതിനുശേഷം പച്ച നിറത്തിൽ മീ. ചുവപ്പ് നിറത്തിൽ ഹ. നീല നിറത്തിൽ ദൻ. അതിനുശേഷം മഞ്ഞ നിറത്തിൽ അലിഫ്. മിഹാദൻ മിഹാദൻ. ഇനി അതിൻ്റെ താഴെയുള്ള വരിയിലേക്ക് നോക്കൂ. അലം, അവിടെ ലാമിനെ മീമിലേക്ക് ചേർത്ത് എഴുതി വായിക്കേണ്ടത് അലം. നജ്അലി, അവിടെ നൂനിനെ ജീമിലേക്ക് ചേർത്ത് എഴുതി, ജീമിനെ ഐനിലേക്ക് ചേർത്ത് എഴുതി, ഐനിനെ ലാമിലേക്ക് ചേർത്ത് എഴുതി വായിക്കേണ്ട രൂപം നജ്അലി നജ്അലി. അൽ അർളോ, അവിടെ ലാമിനെ അതിന് ശേഷമുള്ള അലിഫിലേക്ക് ഹംസയിലേക്ക് ചേർത്ത് എഴുതി അൽ അർളോ. മിഹാദ, അവിടെ മീമിനെ ഹയിലേക്ക് ചേർത്ത് എഴുതി, ഹയിനെ ദാലിലേക്കും ചേർത്ത് എഴുതി വായിക്കേണ്ട രൂപം മിഹാദ മിഹാദ. ഇനിതിനെങ്ങനെയാണ് കൂട്ടി ഓതേണ്ടത് ശ്രദ്ധിച്ചോളൂ. അലം നജ്അലിൽ അർള മിഹാദ, അലം നജ്അലിൽ അർള മിഹാദ. ആവർത്തി ചോദിപ്പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു ആയത്ത് കൂടി പഠിക്കാം. വൽ ജിബാല ഔതാദ. അവിടെ ഒന്നാമത്തെ അക്ഷരം വ ചുവപ്പ് നിറത്തിൽ അലിഫ്, നീല നിറത്തിൽ ലാമ് ലാമിന് സുക്കൂന്, മഞ്ഞ നിറത്തിൽ ജി, പച്ച നിറത്തിൽ ബ, ചുവപ്പ് നിറത്തിൽ അലിഫ്, നീല നിറത്തിൽ ല. വൽ ജിബാല, മഞ്ഞ നിറത്തിൽ അ, പച്ച നിറത്തിൽ വാവ് ആവിന് സുക്കൂന്, ചുവപ്പ് നിറത്തിൽ ത, നീല നിറത്തിൽ അലിഫ്, മഞ്ഞ നിറത്തിൽ ദൻ, പച്ച നിറത്തിൽ അലിഫ്. ഔതാദൻ ഔതാദൻ. ഇനി അതിൻ്റെ താഴെയുള്ള വരിയിലേക്ക് നോക്കൂ. വൽ ജിബാല, അവിടെ ലാമിനെ ജീമിലേക്കും, ജീമിനെ ബായിലേക്കും, ബായിനെ അലിഫിലേക്കും ചേർത്ത് എഴുതി വായിക്കേണ്ട രൂപം വൽ ജിബാല വൽ ജിബാല. ഔതാദ, അവിടെ തായിനെ അതിനുശേഷമുള്ള അലിഫിലേക്ക് ചേർത്ത് എഴുതി വായിക്കേണ്ട രൂപം ഔതാദ. ഇനി നമുക്കിതിനെ കൂട്ടി ഓതേണ്ട രൂപം ശ്രദ്ധിക്കാം. വൽ ജിബാല ഔതാദ, വൽ ജിബാല ഔതാദ. ആവർത്തി ചോദിപ്പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.